2021-ൽ പുറത്തിറങ്ങിയ രസകരമായ ചൈനീസ് ചലച്ചിത്രം ലിറ്റിൽ കാൻഡുമാന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ലൂസി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥയായ ഇന്റലിജന്റായ വിദ്യാർത്ഥിനിയാണ് അവൾ. അവളുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് അവളുടെ ട്വിൻ ബ്രദറും വളരെ കുസൃതിക്കാരനുമായ പിപ്ലവും പഠിക്കുന്നത്. ഇരുവരും അപ്പോൾ പ്രൈമറി സ്കൂളിലെ ഫൈനൽ ഇയറിലാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ക്ലാസ്സിലേക്ക് അധ്യാപിക മിസ് കടന്നു വന്നു. അവർക്ക് കഴിഞ്ഞ എക്സാമിൽ കിട്ടിയ മാർക്കുകളും ഗ്രേഡുകളും അധ്യാപിക അനൗൺസ് ചെയ്തു. പിന്നാലെ ആ ഗ്രേഡിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ ഇരിപ്പിടങ്ങൾ മാറ്റി. കൂടുതൽ മാർക്കുള്ളവരെ മുൻനിരയിലും മാർക്ക് കുറഞ്ഞവരെ പിൻനിരയിലും ഇരുത്താൻ ആരംഭിച്ചു. ഒക്കെ അവസാനിച്ചതും മുന്നിൽ വന്നു നിന്ന് മിസ് സു പറഞ്ഞു, ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ ഗ്രേഡ് വാങ്ങി മികച്ച മാർക്ക് നേടുന്ന കുട്ടിക്ക് സ്കൂളിൽ നിന്ന് സിറ്റി അച്ചീവ്മെന്റ് അവാർഡ് നൽകപ്പെടും. ആ അവാർഡ് ലഭിക്കുന്നവർക്ക് നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൂനിയർ ഹൈസ്കൂളിൽ അഡ്മിഷനും കിട്ടും. ആ സമയം ലൂസിയുടെ അതേ ബെഞ്ചിലിരിക്കുന്ന ലൂസിയോട് അസൂയയും ദേഷ്യവും ശത്രുതയുമുള്ള അവളുടെ സഹപാഠി ഷാവോമിനെയും നമ്മൾ പരിചയപ്പെടുന്നു. അന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ വരാനിരിക്കുന്ന സിറ്റി അച്ചീവ്മെന്റ് അവാർഡിനെ പറ്റിയൊക്കെ ലൂസി പാരന്റ്സിനോട് പറഞ്ഞു. അവരും അത് കേട്ട് വലിയ ഉത്സാഹത്തിലായി. എപ്പോഴും നല്ല ഗ്രേഡ് വാങ്ങുന്നതുകൊണ്ടും സ്കൂളിൽ നല്ല പേരെടുക്കുന്നതുകൊണ്ടും പാരന്റ്സിന് ലൂസിയോട് ഒരു അമിത വാത്സല്യമുണ്ടായിരുന്നു. ഇത്തവണ സിറ്റി അച്ചീവ്മെന്റ് അവാർഡും അവൾ നേടിയെടുക്കണം എന്ന തരത്തിൽ പാരന്റ്സ് അവളുടെ മേൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പിപ്പലുവിന് ഇന്നും ടീച്ചറുടെ അടുത്തുനിന്ന് പണിഷ്മെന്റ് കിട്ടി എന്ന് ലൂസി അമ്മയോട് പറഞ്ഞു. അതോടെ ദേഷ്യപ്പെട്ട അമ്മ, നിനക്കെന്താ ലൂസിയെ പോലെ ആയാൽ എന്ന് ചോദിച്ച് അവന് ശകാരിച്ചു. തൊട്ടു പിന്നാലെയായിരുന്നു അച്ഛനൊരു ക്യാൻഡ് ഫുഡുമായി അങ്ങോട്ട് കടന്നു വന്നത്. അത് കണ്ടതും പിപ്പലു അത് ചാടിപ്പിടിച്ച് തുറക്കാനൊക്കെ നോക്കി. പിപ്പലുവിന്റെ പ്രവൃത്തിയിൽ ദേഷ്യമുണ്ടായിരുന്നതിനാൽ അമ്മ അന്ന് ആ ക്യാൻഡ് ഫുഡ് പിപ്പലുവിന് കൊടുക്കാൻ തയ്യാറായില്ല. ലൂസിയോട് കഴിച്ചോളാൻ പറഞ്ഞ് അത് ലൂസിക്ക് മാത്രമായി കൊടുത്തു. ലൂസി ക്യാനുമായി മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവളാ ക്യാൻ തുറക്കാൻ ശ്രമിക്കുന്ന സമയം പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അവൾ പിന്നോട്ട് മാറി. ക്യാനിനകത്തുനിന്നും ഒരു പ്രകാശം തിളങ്ങി മുകളിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. പിന്നാലെ കണ്ട കാഴ്ചയും ലൂസിയെ ഞെട്ടിച്ചു കളഞ്ഞു. ക്യാനിനകത്തുനിന്നും തീപ്പെട്ടിക്കൊള്ളിയുടെ വലിപ്പമുള്ള കുഞ്ഞുമനുഷ്യർ അതാ പുറത്തേക്ക് വരുന്നു. ആ അഞ്ചു കുഞ്ഞുമനുഷ്യരും ലൂസി ആരാണ് എന്താണെന്നൊക്കെ തിരക്കി. സംസാരിക്കാൻ കഴിയുന്ന ആ കുഞ്ഞുമനുഷ്യരെ ഏറെ അതിശയത്തോടെയായിരുന്നു ലൂസി നോക്കിക്കണ്ടത്. ലൂസിക്ക് കൗതുകവും സന്തോഷവും തോന്നി. ആ കുഞ്ഞുമനുഷ്യരുടെ അടുത്ത് സ്വയം പരിചയപ്പെടുത്തിയ ലൂസി, നിങ്ങൾ എവിടുന്ന, എങ്ങനെ ഇതിനകത്ത് പെട്ടത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പണ്ട് തൊട്ട് ഇതിനകത്താ എന്നായിരുന്നു കുഞ്ഞുമനുഷ്യർ മറുപടി പറഞ്ഞത്. പെട്ടെന്ന് അമ്മ ലൂസിയെ വിളിച്ചു. ആ കുഞ്ഞുമനുഷ്യരെ അമ്മയെ കാണിക്കാം എന്ന് കരുതി ലൂസി ക്യാനുമെടുത്ത് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയെങ്കിലും അമ്മയ്ക്ക് പെറ്റ്സിനെയൊന്നും ഇഷ്ടമല്ലാത്തതും മുമ്പ് തങ്ങളുടെ പെറ്റ്സിനെയൊക്കെ അമ്മ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞതും അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അതോടെ കുഞ്ഞുമനുഷ്യരെ പറ്റിയുള്ള കാര്യം ആരോടും പറയണ്ട എന്നവൾ തീരുമാനിച്ചു. കുഞ്ഞുമനുഷ്യരെ സുരക്ഷിതമായി ഒളിപ്പിച്ച അവൾ ആ ക്യാനിനകത്തൊന്നുമില്ലായിരുന്നു എന്ന് അമ്മയോടും അച്ഛനോടുമായി വന്നു പറഞ്ഞു. ലൂസിക്ക് തന്റെ കൂട്ടുകാരും പെറ്റ്സിനെ പോലെ കിട്ടിയവരുമായ ടൈനി പീപ്പിൾസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. വൈകാതെ അവരിൽ ഓരോരുത്തരുടെയും സ്വഭാവവും ആഗ്രഹവും ഒക്കെ ലൂസി മനസ്സിലാക്കി. അവരുടെ മെഷർമെന്റ് എടുത്ത ലൂസി അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുകയും ചെയ്തു. അവരെ വിളിക്കാൻ വേണ്ടി അവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായ പേരുകളായിരുന്നു അവൾ അവർക്ക് കൊടുത്തതും. കൂട്ടത്തിൽ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരു കുഞ്ഞൻ പെണ്ണിന് ലൂസി ആർട്ടിസ്റ്റ് എന്ന് പേര് കൊടുത്തു. ഭരണാധികാരിയാവാൻ ഇഷ്ടപ്പെട്ട കുഞ്ഞൻ മനുഷ്യന് അവൾ ജോൺ എന്ന് പേരിട്ടു. പഠനത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞൻ മനുഷ്യനെ അവൾ ഡോക്ടർ എന്ന് വിളിച്ചു. ആളുകളെ രക്ഷിക്കാനൊക്കെ താല്പര്യമുള്ള ആയോധന കലയോടൊക്കെ പ്രിയമുള്ള കുഞ്ഞൻ മനുഷ്യനെ അവൾ ലെഫ്റ്റനന്റ് എന്നായിരുന്നു വിളിച്ചത്. ബാക്കിയായത് പെർഫോം ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള സുന്ദരിയായ ഒരു കുഞ്ഞൻ പെൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞൻ പെൺകുട്ടിക്ക് അവൾ സിംഗർ എന്നും പേരിട്ടു. ആ കുഞ്ഞൻ മനുഷ്യർക്കായി അവൾ ഒരു കളിവീടുണ്ടാക്കി. അതിനകത്ത് അവരെ താമസിപ്പിക്കുകയും ചെയ്തു. അന്ന് രാത്രി കിടക്കാൻ നേരം ഉറങ്ങുന്നതിനു മുമ്പ് ഡോക്ടർ ലൂസിക്കടുത്ത് തന്റെ പഠിക്കാനുള്ള താല്പര്യം പറഞ്ഞ ശേഷം ഞാനും ലൂസിക്കൊപ്പം ആരും കാണാതെ സ്കൂളിൽ വന്നോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ലൂസിക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂസി അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം കുഞ്ഞൻ ഡോക്ടറെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ച് ലൂസി സ്കൂളിലേക്ക് പുറപ്പെട്ടു. അന്ന് സ്കൂളിൽ വെച്ച് ലിയാങ് എന്നൊരു പയ്യനും ഷാവോമിനും അവളുടെ മുമ്പിലെത്തി. പിപ്പിൽ വന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാതിരുന്നതിനാൽ അവൻ എവിടെ എന്ന് ചോദിക്കാനായിരുന്നു അത്. ലിയാങ് പിപ്പിലുവിനെ കവർ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ ക്ലാസ് കട്ട് ചെയ്തതാ എന്ന് ലൂസി സത്യം പറഞ്ഞു. ഷാവോമിൻ ടീച്ചർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ വിവരം അപ്പോൾ തന്നെ ടീച്ചറെ അറിയിക്കാൻ അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അത് കണ്ടതും സ്വന്തം സഹോദരനായിട്ടും പിപ്പിലുവിനെ ഒറ്റിക്കൊടുക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ച് ലിയാങ് ലൂസിക്കടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. ലൂസി അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും ദേഷ്യത്തിൽ ലിയാങ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഈ സമയം ഇതൊക്കെ കണ്ട് ലൂസിയുടെ കൂടെ
ഉണ്ടായിരുന്ന ഡോക്ടർ ലിയാങ്ങിന്റെ പാനിലെ ചരട് പിടിച്ചു വലിച്ചു. അതോടെ പാൻ തെളിഞ്ഞ് താഴെ വീണു. അത് കണ്ടതും അവിടെ ചുറ്റിലുമുണ്ടായിരുന്ന കുട്ടികൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അതോടെ നാണം കെട്ട ലിയാങ് വേഗത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതേ സമയം ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്ന പിപിലു ആകട്ടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. തന്റെ പെട്ടോകുമായി അവൻ വീടിനകത്തേക്ക് കയറി. ലൂസിയുടെ മുറിയിലെത്തിയതും കുഞ്ഞു മനുഷ്യരുടെ സാന്നിധ്യം മനസ്സിലാക്കി. പിപ്പിലുവിന്റെ വളർത്തനായ ഹോംസ് വല്ലാതെ കുരയ്ക്കാൻ ആരംഭിച്ചു. കുഞ്ഞു മനുഷ്യർ ഒളിച്ചു നിൽക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഹോംസ് അവരുടെ കളിവീട് കടിച്ചെടുത്തു. പിന്നാലെ അത് ശക്തമായി കുലുക്കാനും തുടങ്ങി. കുഞ്ഞു മനുഷ്യർ വീടിനകത്ത് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരവസരം വന്നപ്പോൾ ലെഫ്റ്റനന്റ് ഒരു പേനയെടുത്ത് വിദഗ്ധമായി ഹോംസിന്റെ ദേഹത്തേക്കൊരു കുത്തുകൊടുത്തു. കുത്തുകൊണ്ട് വേദനിച്ചതും ഹോംസ് കുഞ്ഞു വീട് താഴേക്കിട്ട് വേദന കൊണ്ട് താഴെ വീണു. ഹോംസ് ഇതെന്താണ് ചെയ്യുന്നത് എന്ന് പിപ്പിലുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹോംസിന്റെ ശരീരത്തിൽ ചെറിയ മുറിവും രക്തം വരുന്നതും കണ്ട പിപ്പിലു അടുത്തുള്ള കബോർഡിനടുത്തേക്ക് പോയി മരുന്നെടുത്തു. നിർഭാഗ്യവശാൽ അപ്പോഴേക്കും പിപ്പിലുവിന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അമ്മയെ അറിയാതെ ഒളിപ്പിച്ചാണ് പിപ്പിലു ഹോംസിനെ വളർത്തുന്നത്. പിപ്പിലു ഒളിച്ചിരുന്നു. അമ്മ പുറത്തേക്ക് പോവാൻ ഇറങ്ങിയതും ഹോംസിന്റെ കുര കേട്ടു. എന്താണെന്ന് നോക്കാൻ അമ്മ ലൂസിയുടെ മുറിക്ക് അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അമ്മ ഹോംസിനെ കണ്ടാൽ പണിയാണ് എന്ന് മനസ്സിലാക്കിയ പിപ്പിലു അമ്മയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അവിടെ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം കുഞ്ഞു മനുഷ്യർ മനസ്സിലാക്കിയിരുന്നു. പിപ്പിലുവിന്റെ അമ്മ ഹോംസിനെ കണ്ടാൽ പ്രശ്നമാണ് എന്ന് സംസാരിച്ച് അവർ ഹോംസിനെ സഹായിക്കണോ വേണ്ടയോ എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. ആദ്യം കൂട്ടത്തിലുള്ള ആരും സമ്മതിച്ചില്ലെങ്കിലും സിംഗറെ എല്ലാവരോടും സംസാരിച്ച് ഹോംസിനെ സഹായിക്കാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പോഴേക്കും അമ്മ ലൂസിയുടെ മുറി തുറക്കാനായി പോവുകയായിരുന്നു. സിംഗർ ഹോംസിന് മുമ്പിൽ വന്നു നിന്ന് ഹോംസിനോട് സംസാരിച്ചു. പിന്നാലെ അവർ പരസ്പര സഹായത്തോടെ ലൂസിയുടെ മുറിയുടെ ജനൽ തുറന്നു. ലെഫ്റ്റനന്റ് ഹോംസിന്റെ പുറത്തേക്ക് കയറിയിരുന്നു. പിന്നാലെ ആ ജനൽ വഴി ഹോംസിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കടന്നു. അന്ന് സ്കൂളൊക്കെ കഴിഞ്ഞു വന്ന ലൂസി ആ സംഭവത്തെപ്പറ്റി മനസ്സിലാക്കി. ലെഫ്റ്റനന്റ് ഹോംസിനൊപ്പം പോയ കാര്യവും ബാക്കി കുഞ്ഞു മനുഷ്യരിൽ നിന്ന് അവൾ അറിഞ്ഞു. രാത്രിയിൽ പിപ്പിലു രഹസ്യമായി ഡോഗിനെ വളർത്തുന്നുണ്ട് എന്ന് അമ്മയും അച്ഛനും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുമുണ്ടായിരുന്നു. പിപ്പിലു ഒന്നും മിണ്ടാതെ മാറി നിന്നു. ശിക്ഷയെന്ന നിലയിൽ അവന് ഡിന്നർ കൊടുക്കണ്ട എന്നായിരുന്നു അമ്മ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അച്ഛൻ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തു. അന്ന് രാത്രിയിൽ ലെഫ്റ്റനന്റിനെ അന്വേഷിച്ച് ലൂസി ജനൽ വഴി പുറത്തു കടന്നപ്പോൾ പിപ്പിലുവും ഹോംസിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം കണ്ടുമുട്ടി. അബദ്ധത്തിൽ കുഞ്ഞൻ മനുഷ്യർ പിപ്പിലുവിന്റെ മുമ്പിൽ പെടുകയും ചെയ്തു. പിന്നെ ലൂസിക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഉണ്ടായ കാര്യങ്ങളും കുഞ്ഞൻ മനുഷ്യരെ പറ്റിയും ഒക്കെ ലൂസി പിപ്പിലുവിനോട് പറഞ്ഞു. പിപ്പിലുവിനും കുഞ്ഞൻ മനുഷ്യരെ കണ്ട് കൗതുകവും സ്നേഹവും തോന്നി. കൂട്ടത്തിൽ കുഞ്ഞൻ മനുഷ്യരാണ് ഹോംസിനെ രക്ഷിച്ചത് എന്നുകൂടി അറിഞ്ഞതോടെ അവൻ ഏറെ സന്തോഷത്തിലുമായി. പക്ഷേ ഈ സമയം തനിക്ക് തന്റെ ലെഫ്റ്റനന്റിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പിപ്പിലുവിനടുക്കൽ ലൂസി ദേഷ്യപ്പെടാനും തുടങ്ങി. പക്ഷേ പിപ്പിലു പറഞ്ഞു, ഹോംസ് എവിടെയുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ലെഫ്റ്റനന്റും അവിടെ തന്നെ കാണും. അവരെല്ലാവരും ചേർന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഹോംസിനെ കണ്ടുകിട്ടി. അവർ വിചാരിച്ച പോലെ അവിടെ തന്നെ ലെഫ്റ്റനന്റും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അച്ഛനും അമ്മയും പറഞ്ഞ ഒരു രഹസ്യം പിപ്പിലുവിനടുത്ത് ലൂസി വ്യക്തമാക്കി. പിപ്പിലു 90% മാർക്ക് വാങ്ങിയാൽ പിപ്പിലുവിന് ഹോംസിനെ വളർത്താനുള്ള അനുവാദം വീട്ടുകാർ കൊടുക്കും. പക്ഷേ പിപ്പിലു പഠനത്തിൽ വളരെ മോശമായ ഒരു കുട്ടിയാണ്. പിപ്പിലുവിന് ഹോംസിനോടുള്ള സ്നേഹവും അവന്റെ നിസ്സഹായ അവസ്ഥയും കണ്ട് കുഞ്ഞൻ മനുഷ്യർക്ക് അവനോട് സഹതാപം തോന്നി. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ടെസ്റ്റിൽ പിപ്പിലുവിനെ സഹായിക്കാൻ കുഞ്ഞൻ മനുഷ്യർ തീരുമാനിച്ചു. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് പിപ്പിലുവിന്റെ ഒപ്പം ഡോക്ടറും പോയി. അവനു വേണ്ട ഉത്തരങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങാത്തതുകൊണ്ട് പരീക്ഷാ ഹാളിലിരുന്ന് ലൂസി ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നപ്പോൾ ലൂസിയുടെ മാർക്കിൽ നല്ല കുറവുണ്ടായിരുന്നു. അത് അവളുടെ പാരന്റ്സിനെ ദേഷ്യം പിടിപ്പിച്ചു. ലൂസിക്ക് സിറ്റി അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ദേഷ്യം മുഴുവൻ. ഇതേ സമയം പിപ്പിലു അപ്പോഴും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. പിപ്പിലുവിന് കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ട് വിശ്വാസം വരാതെ അധ്യാപിക മിസ്സു അവന് റീടെസ്റ്റ് നടത്തുകയായിരുന്നു. പക്ഷേ ഡോക്ടറുടെ സഹായത്തോടെ പിപ്പിലു മിസ്സുവിന്റെ കൺമുമ്പിൽ വെച്ചും എല്ലാ ഉത്തരവും കൃത്യമായി എഴുതി മിസ്സുവിനെ ഞെട്ടിച്ചു കളഞ്ഞു. അത്തവണത്തെ ടെസ്റ്റിൽ ക്ലാസ് ടോപ്പറായി മാറിയത് പിപ്പിലുവായിരുന്നു. ജീനിയസ് ആയി വിലയിരുത്തപ്പെട്ട അവൻ അടുത്ത സിറ്റി അച്ചീവ്മെന്റ് അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ള ലിസ്റ്റിലേക്കും അങ്ങനെ കയറിപ്പറ്റി. അതോടെ പാരന്റ്സ് പിപ്പിലുവിന്റെ അടുക്കൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അവന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കാനും ആരംഭിച്ചു. അതൊക്കെ ലൂസിയെ ദുഃഖിതയാക്കുന്നുണ്ടായിരുന്നു. ഹോംസിനും വീടിനകത്തേക്ക് പ്രവേശനം ലഭിച്ചു. ഗ്രേഡ് അനുസരിച്ച് ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തിയപ്പോൾ ലൂസി ഏറ്റവും പിൻബെഞ്ചിലുമായി. അതൊന്നും അവൾക്ക് സഹിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സ്ട്രാ വർക്കുകളൊക്കെ ലൂസിക്ക് വന്നു ചേർന്നു. കുട്ടികൾ അവളെ കളിയാക്കാനും തുടങ്ങിയതോടെ ലൂസി ആകെ കഷ്ടത്തിലായി. അവളുടെ ദുഃഖമെല്ലാം അവളുടെ ഒരു കൂട്ടുകാരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ മഴയത്ത് വേദനയോടെ തനിച്ചിരിക്കുമ്പോൾ വാങ്സിഹു എന്ന പേരുള്ള സഹപാഠിയായ കൂട്ടുകാരി അവൾക്ക് അടുത്തേക്ക് വന്നു. ഒരു എക്സാമിലെ റിസൾട്ട് അല്ലേ, അത് കാര്യമൊന്നുമില്ല, ഇനിയും എക്സാം വരുമ്പോ നീ നോക്കിയാ മതി എന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യിച്ചു. ഒപ്പം താൻ വരച്ച അവളുടെ ട്രോഫിയുമേന്തി നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ച് അവളെ സന്തോഷപ്പെടുത്തുകയും ചെയ്തു. അന്ന് വീട്ടിലേക്കെത്തിയ ലൂസി തന്റെ കുഞ്ഞ മനുഷ്യന്മാരെ വാങ്സിഹു വരച്ചു കൊടുത്ത ചിത്രം കാണിച്ചു. വാങ്സിഹു നല്ല കഴിവുള്ള കുട്ടിയാണല്ലോ എന്ന് ആർട്ടിസ്റ്റ് അഭിപ്രായപ്പെട്ടു. അപ്പോഴായിരുന്നു ലൂസി ആ കാര്യം പറഞ്ഞത്. സ്കൂളിൽ നല്ല മാർക്കില്ലെങ്കിൽ കുട്ടികളുടെ കലാപരമായ കഴിവൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. അധ്യാപിക മിസ്സു വാങ്സിഹുവിന് കിട്ടേണ്ട മുഴുവൻ പെയിന്റിംഗ് സപ്ലൈസും തന്റെ ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാ. ലൂസി പറഞ്ഞത് കേട്ടതും അതൊട്ടും നീതിയുക്തമല്ല എന്ന അഭിപ്രായമായിരുന്നു കുഞ്ഞൻ മനുഷ്യന്മാർക്കുണ്ടായിരുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് തീരുമാനിച്ച അവർ അടുത്ത ദിവസം ലൂസിയുടെ സഹായത്തോടെ സ്കൂളിലേക്കെത്തിയ അവർ മിസ് സൂവിന്റെ ഓഫീസിലേക്ക് കടന്നു കയറി വാൻസുവിന്റെ പെയിന്റിംഗ് കിറ്റ് തിരയാൻ ആരംഭിച്ചു. ഒടുവിൽ അത് കണ്ടെത്തി സുരക്ഷിതമായി പുറത്തേക്ക് അത് കൊണ്ടുവരാനും തുടങ്ങി. മിസ്സു അകത്തേക്ക് വരുന്നതിന് മുമ്പേ ഒരുവിധം കുഞ്ഞൻ മനുഷ്യന്മാരൊക്കെ പുറത്തു കടന്നിരുന്നു. പക്ഷേ ആർട്ടിസ്റ്റ് മുറിക്കുള്ളിൽ കുടുങ്ങിപ്പോയി. ആർട്ടിസ്റ്റ് പിടിക്കപ്പെടും എന്നൊരു അവസരം തന്നെ ഉടലെടുത്തു. പക്ഷേ ഭാഗ്യവശാൽ മറ്റൊരു ടീച്ചർ മിസ് സൂവിനെ വിളിച്ചതിനാൽ സൂ പുറത്തേക്ക് പോയതും ആർട്ടിസ്റ്റ് സുരക്ഷിതമായി പുറത്തു കടന്നു. പെയിന്റിംഗ് കിറ്റ് കയ്യിൽ കിട്ടിയ ലൂസി അത് വാങ്സിഹുവിന് കൈമാറി അവളോട് വരാനിരിക്കുന്ന ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കുകയും ചെയ്തു. വാങ്സിഹുവിന് അവളുടെ അങ്കിൾ കൊടുത്ത സമ്മാനമായിരുന്നു അത്. മിസ്സു അത് പിടിച്ചു വെച്ചിരുന്നതായിരുന്നു. അവൾക്കും ഒരുപാട് സന്തോഷമായി. ലൂസി തന്റെ കുഞ്ഞൻ ആർട്ടിസ്റ്റിനെ വാങ്സിഹുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നാലെ ആർട്ട് ഫെസ്റ്റിവലിന് വേണ്ടി വാങ്സിഹുവും കുഞ്ഞൻ ആർട്ടിസ്റ്റും ചേർന്ന് ചിത്രം തയ്യാറാക്കാൻ ആരംഭിച്ചു. അധികം വൈകാതെ ആർട്ട് ഫെസ്റ്റിവലിന്റെ വിധി നിർണ്ണയിക്കാൻ യുനെസ്കോയുടെ പ്രതിനിധികൾ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷെ പ്രിൻസിപ്പൽ മാർക്ക് കുറഞ്ഞ കുട്ടികളെ ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അനുവദിച്ചതേയില്ല. വാങ്സിഹു നല്ലൊരു ചിത്രം വരച്ചിരുന്നെങ്കിലും അവൾക്കും അതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. ലൂസി പക്ഷേ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വാങ്സിഹുവിന്റെ ചിത്രവുമായി ലൂസി സ്റ്റേജിലേക്ക് ഓടിക്കയറി. ജോണിന്റെ സഹായത്തോടെ യുനെസ്കോ പ്രതിനിധികളോട് പല ഭാഷയിൽ സംസാരിച്ച് അവരുടെ മുഴുവൻ ശ്രദ്ധയും ലൂസി പിടിച്ചുപറ്റി. പിന്നാലെ വാങ്സിഹു വരച്ച മനോഹര ചിത്രം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. അതിമനോഹര ചിത്രമായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കുട്ടികളടക്കം കരഘോഷം മുഴക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലൂസിയുടെ ആ പ്രവൃത്തിക്ക് പ്രിൻസിപ്പളിന്റെ അടുത്തുനിന്നും ശിക്ഷ ലഭിച്ചു. സ്കൂൾ ക്ലീനിംഗ് ആയിരുന്നു അത്. ലൂസി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഓടിയെത്തി. തങ്ങൾക്കു വേണ്ടിയാണ് ലൂസി അത് ചെയ്തത് എന്ന് പറഞ്ഞവർ അവളെ സഹായിക്കാൻ ആരംഭിച്ചു. ഈ സമയം അവിടെ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങി. പ്രിൻസിപ്പളിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു അത്. അക്കാഡമിക്സിൽ 90% കൂടുതൽ മാർക്ക് കിട്ടാത്ത ആർക്കും തന്നെ മറ്റ് പരിപാടികളിൽ ഒന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന അനൗൺസ്മെന്റ് ആയിരുന്നു അത്. അതെല്ലാവരെയും സങ്കടപ്പെടുത്തി. ലൂസി തന്റെ കുഞ്ഞൻ മനുഷ്യരുടെ അടുത്ത് ആ കാര്യം പറഞ്ഞു. അത് നീതിയല്ലെന്നറിയാമായിരുന്ന കുഞ്ഞൻ മനുഷ്യർ ഗ്രേഡ് കുറഞ്ഞ കുട്ടികളെയൊക്കെ സഹായിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ ഗ്രേഡ് കുറഞ്ഞ തന്റെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ലൂസി നേരിട്ട് കണ്ടു. അവർക്ക് കുഞ്ഞൻ മനുഷ്യരെ പരിചയപ്പെടുത്തി കൊടുത്തു. പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ കോപ്പി അടിക്കുന്നതിനെ പറ്റിയായിരുന്നു അവരുടെ ചർച്ച മുഴുവൻ. ഡോക്ടറുടെ സഹായത്തോടെ ലൂസി ആദ്യം എക്സാം എഴുതി പൂർത്തിയാക്കും. ആർട്ടിസ്റ്റും സിംഗറും ചേർന്ന് അതിന്റെ കുഞ്ഞു കോപ്പികൾ ഉണ്ടാക്കും. ജോണും ലെഫ്റ്റനന്റും ചേർന്ന് അത് മറ്റു കുട്ടികൾക്ക് വിതരണവും ചെയ്യും. അങ്ങനെ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നവർ പദ്ധതിയിട്ടു. അങ്ങനെ പരീക്ഷാ ദിവസമായി. പക്ഷേ അവരുടെ പദ്ധതികൾ പാളാൻ പോവുകയായിരുന്നു. ക്ലാസ്സിലേക്കെത്തിയ അധ്യാപിക മിസ്സു അവർ ഇരുന്ന ഇരിപ്പിടങ്ങൾ മാറ്റി. പദ്ധതി പാളാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ കുഞ്ഞു മനുഷ്യർ ഇനി എന്തു ചെയ്യണം എന്ന് ചിന്തിച്ച് ഐഡിയ ഉണ്ടാക്കാൻ ആരംഭിച്ചു. വേഗത്തിൽ ഡോക്ടറുടെ സഹായത്തോടെ ലൂസി എക്സാം എഴുതി പൂർത്തിയാക്കി. എല്ലാ കുഞ്ഞു മനുഷ്യരോടും അതിന്റെ കോപ്പി ഉണ്ടാക്കാനും അവൾ ആവശ്യപ്പെട്ടു. സീലിംഗിലേക്ക് കയറി സീലിംഗ് വഴി സഞ്ചരിച്ച് കുട്ടികൾക്കൊക്കെയും കോപ്പി കൈമാറാൻ ആ കുഞ്ഞൻ മനുഷ്യർക്ക് കഴിഞ്ഞു. ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടികൾക്കൊക്കെ നല്ല സ്കോർ കിട്ടി. അവർ ഫ്രണ്ട് ബെഞ്ചുകളിലേക്കും എത്തിച്ചേർന്നു. അതിന്റെ സന്തോഷമായി കുഞ്ഞൻ മനുഷ്യർക്ക് ആ കുട്ടികൾ നിരവധി സമ്മാനങ്ങളും നൽകി. പക്ഷേ ആ സന്തോഷമൊന്നും നീണ്ടുനിന്നില്ല. മിസ്സു ലൂസിയെയും ഫ്രണ്ട് ബെഞ്ചിലേക്ക് വന്ന കുട്ടികളെ മുഴുവനും സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. ക്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ ഷാവോമാന് ഒരു കോപ്പി പേപ്പർ കിട്ടിയിരുന്നു. അതവൾ മിസ്സുവിന് കൈമാറി. പിന്നാലെയായിരുന്നു പേപ്പറിലെല്ലാം പരിശോധിച്ച് ആ കുട്ടികളാണ് കോപ്പിയടിച്ചത് എന്ന് മിസ്സു മനസ്സിലാക്കിയത്. തെളിവോടെ പിടിക്കപ്പെട്ടതുകൊണ്ട് മറ്റു വഴികളുണ്ടായിരുന്നില്ല. ആരാണ് ഇതിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ തിരക്കി. തന്റെ കൂട്ടുകാരെപ്പെടുത്താൻ ആഗ്രഹമില്ലാതിരുന്ന ലൂസി എല്ലാ കുറ്റവും താനാണ് ചെയ്തത് എന്ന് പറഞ്ഞൊക്കെയും ഏറ്റെടുത്തു. പിന്നാലെ ലൂസിയുടെ പാരന്റ്സ് സ്കൂളിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. പ്രിൻസിപ്പളും അധ്യാപികയും ചേർന്ന് നടന്ന കാര്യങ്ങൾ ലൂസിയുടെ പാരന്റ്സിനോട് പറഞ്ഞു. നിങ്ങളുടെ മകളാണ് മറ്റു കുട്ടികളെ കോപ്പിയടിക്കാൻ സഹായിച്ചത് എന്നൊക്കെ അവർ
കുറ്റപ്പെടുത്തി. ഒക്കെ കേട്ട് അമ്മ ലൂസിയെ ചീത്ത പറയാൻ ആരംഭിച്ചു. പക്ഷെ ലൂസി അവിടെ നിന്ന് ധൈര്യത്തോടെ പറഞ്ഞു, ഈ സ്കൂളിന്റെ നയങ്ങൾ കാരണമാ എനിക്കത് ചെയ്യേണ്ട വന്നത്. ഈ സ്കൂളിൽ കുട്ടികളുടെ മാർക്കിനനുസരിച്ച ഓരോ കുട്ടിയെയും ട്രീറ്റ് ചെയ്യുന്നത്, മാർക്ക് കുറഞ്ഞവരെയൊക്കെ വളരെ കൊച്ചാക്കിയാ കാണുന്നതും അത് കേട്ടതും പ്രിൻസിപ്പൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ മക്കളെ വേറെ സ്കൂളിൽ ചേർത്തോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. ലൂസിയുടെ അച്ഛനും അമ്മയും ഇത്തവണ എന്റെ മകളോട് ക്ഷമിക്കൂ എന്ന് പ്രിൻസിപ്പലിനോട് അപേക്ഷിച്ചു. ആദ്യമൊന്നും പ്രിൻസിപ്പൽ സമ്മതിച്ചില്ലെങ്കിലും ഒടുവിൽ പ്രിൻസിപ്പൽ അവസാന ഒരു അവസരം കൂടി നൽകാം എന്ന് സമ്മതിച്ചു. പക്ഷെ വളരെ ശക്തമായ ഒരു കണ്ടീഷനും പ്രിൻസിപ്പൽ മുന്നോട്ട് വെച്ചിരുന്നു. സ്കൂളിലെത്തിയാൽ കൂട്ടുകാരെ കണ്ട് സംസാരിക്കാനേ പാടില്ല എന്നായിരുന്നു അത്. എല്ലാം കൊണ്ടും ലൂസിക്കാകെ ദേഷ്യവും സങ്കടവും വന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും വക ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ കുഞ്ഞൻ മനുഷ്യരും മനസ്സിലാക്കി. അടുത്ത ദിവസം സ്കൂളിലെത്തിയിട്ടും ലൂസി കൂട്ടുകാരോട് ആരോടും സംസാരിച്ചില്ല. അന്ന് അവൾ മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞൻ മനുഷ്യർ ലൂസിയുമായി സംസാരിച്ചു. ലൂസി വംശിഹുവ അടക്കമുള്ള പഠിക്കാൻ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ കൈയൊഴിഞ്ഞാൽ അവരെന്തു ചെയ്യും? അവർക്ക് അടുത്ത എക്സാമിനും 90% കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അവരൊക്കെ പുറത്താക്കപ്പെടും. അതുകൊണ്ട് ലൂസി അവരോട് സംസാരിക്കണം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു അത്. പക്ഷെ അത് കേട്ടതും ലൂസിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവര് മാത്രമല്ല, അവരോട് സംസാരിച്ച ഞാനും സ്കൂളിൽ നിന്ന് പുറത്താവും. നിങ്ങൾക്ക് അതൊന്നും വിഷയമല്ലല്ലേ. എന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് ഞാനെന്തു പറയും? അവരുടെ കാര്യം എന്താവും? നിങ്ങൾക്കതെങ്ങനെ മനസ്സിലാവാനാ? നിങ്ങളാ ക്യാനിനകത്ത് നിന്ന് ഉണ്ടായി വന്നതല്ലേ, അച്ഛനും അമ്മയൊന്നുമില്ലല്ലോ. നിങ്ങൾ വന്നതിനു മുമ്പ് എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഓർത്ത് എന്തൊരു അഭിമാനമായിരുന്നു. ഇപ്പോ എന്നെ പറ്റി ഓർത്ത് അവർക്ക് നാണക്കേട് മാത്രമാ. അവരുടെ ആ സംസാരം കുഞ്ഞു മനുഷ്യരെ വല്ലാതെ അപ്സെറ്റ് ആക്കി. അന്ന് രാത്രിയിൽ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ദുഃഖത്തോടെ അവളെ വിട്ടുപോയി. പക്ഷെ അവർ ദൂരേക്കൊന്നും പോയിരുന്നില്ല. ഹോംസിന്റെ കൂടിനു മുകളിൽ പിപ്പലു ഉണ്ടാക്കി കൊടുത്ത ചെറിയയിടത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ലൂസി അപ്പോഴും സങ്കടത്തിലാണ് എന്ന് പെപ്പുലുവിൽ നിന്ന് അവർ മനസ്സിലാക്കി. പിന്നാലെ മാർക്ക് കുറഞ്ഞ കുട്ടികളെ സഹായിക്കാൻ അവർ തീരുമാനിച്ചു. ആ കുട്ടികളെയൊക്കെ വിളിച്ചുകൂട്ടാൻ പിപ്പലുവിനോട് അവർ ആവശ്യപ്പെട്ടു. വൈകാതെ കുട്ടികളും ഒത്തുള്ള കുഞ്ഞു മനുഷ്യരുടെ മീറ്റിംഗ് നടന്നു. അവർക്ക് പഠിക്കാനുള്ള തന്ത്രങ്ങൾ അവർ ഒന്നിച്ചു ചേർന്ന് പറഞ്ഞുകൊടുത്തു. സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഒന്നിച്ച് പഠിക്കുക എന്ന തന്ത്രമായിരുന്നു അത്. കുട്ടികൾ തനിച്ചും ഗ്രൂപ്പായും മികച്ച രീതിയിൽ പഠിക്കാൻ ആരംഭിച്ചു. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്തു. കൂട്ടത്തിൽ സഹായത്തിന് കുഞ്ഞു മനുഷ്യരും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹോംസിനൊപ്പം പുറത്തുപോയ ലെഫ്റ്റനന്റ് ആവേശത്തോടെയായിരുന്നു തിരിച്ചെത്തിയത്. ശരിക്കും തങ്ങൾ എവിടുന്ന വന്നത് എന്ന കാര്യം താൻ കണ്ടെത്തി എന്ന ആവേശത്തോടെ ലെഫ്റ്റനന്റ് ബാക്കിയുള്ളവരോട് പറഞ്ഞു. അത് തങ്ങളുടെ ലോകമല്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ അവിടെ നിന്ന് അവരുടെ ലോകത്തേക്ക് തിരിച്ചുപോവാൻ തീരുമാനിച്ചു. വൈകാതെ പാക്കിങ്ങും ആരംഭിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ആരോ ഒരാൾ വന്ന് അവരെ ഒരു ബോർഡ് കൊണ്ട് മൂടി. പിന്നീട് കാര്യം കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. അവരെ പിടിച്ചത് ഷാവോമെന്നായിരുന്നു. ഷാവോമെൻ അവരെ ഒരു കുപ്പിയിൽ അടച്ചു വെച്ചു. ഷാവോമെൻ അവരെ ഭീഷണിപ്പെടുത്താനും തന്നെ എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കാനും അവരോടായി ആവശ്യപ്പെട്ടു. പക്ഷേ ഷാവോമെന്നിനെയും ഷാവോമെന്നിന്റെ ദുരുദ്ദേശവും മോശം സ്വഭാവമൊക്കെ കുഞ്ഞു മനുഷ്യർക്ക് അറിയാമായിരുന്നു. അവരവളെ സഹായിക്കാൻ തയ്യാറായതേയില്ല. അടുത്ത ദിവസമായിരുന്നു എക്സാം ഉള്ളത്. രാവിലെ തന്നെ കുഞ്ഞു മനുഷ്യരെ കാണാതായ വിവരം പിപ്പിലു ലൂസിക്കടുത്ത് ചെന്ന് പറഞ്ഞു. അവരെ തിരയാൻ കൂടവാ എന്നും അവൻ പറഞ്ഞെങ്കിലും എക്സാം ഉണ്ടെന്ന് പറഞ്ഞവൾ പിപ്പിലുവിനെയും എക്സാം എഴുതാൻ നിർബന്ധിച്ചു. പക്ഷെ പിപ്പിലു തനിക്ക് കുഞ്ഞു മനുഷ്യരാണ് വലുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. ഇതേ സമയം ഷാവോമെൻ കുഞ്ഞു മനുഷ്യരെ അടച്ച ജാറുമെടുത്ത് സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരോട് അവസാനമായി ചോദിക്കുക, തന്നെ സഹായിക്കുമോ എന്ന് അവൾ ചോദിച്ചു. കുഞ്ഞു മനുഷ്യർ അപ്പോഴും തയ്യാറായില്ല. കുഞ്ഞു മനുഷ്യരുടെ ജാർ അതോടെ സ്റ്റോർ റൂമിൽ വെച്ച് അവൾ എക്സാം എഴുതാൻ പോയി. ജാറിന്റെ മൂടിയിടാൻ അവൾ മറന്നുപോയതുകൊണ്ട് കുഞ്ഞു മനുഷ്യർ സുരക്ഷിതമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പുറത്തിറങ്ങിയ അവർക്ക് സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്ന വലിയൊരു എലിയുമായി ഏറ്റുമുട്ടേണ്ട അവസ്ഥയുണ്ടായി. എലി അവരെ കൊന്നു തിന്നാൻ അവരോട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇതേ സമയം എക്സാം ഹാളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനിരുന്ന ലൂസിക്ക് പിപ്പിലു പറഞ്ഞ കാര്യങ്ങളും കുഞ്ഞു മനുഷ്യരെയും ഓർത്ത് എക്സാം എഴുതാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എക്സാം എഴുതാതെ അവൾ പുറത്തേക്ക് നടന്നു നീങ്ങി. അധ്യാപിക അവൾ സ്കൂളിൽ നിന്ന് പുറത്താകും എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ലൂസി നിന്നതേയില്ല. അവൾ എക്സാം ഹാൾ വിട്ട് പുറത്തേക്കിറങ്ങി കുഞ്ഞു മനുഷ്യരെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഇതേസമയം കുഞ്ഞു മനുഷ്യർ എലിക്കെതിരെ പോരാട്ടം നടത്താൻ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു. കുഞ്ഞു മനുഷ്യരെ തിരഞ്ഞ് ലൂസി ഓടിക്കൊണ്ടിരിക്കെ സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്ന ജാർ നിലത്ത് വീണ് പൊട്ടുന്ന ശബ്ദം അവൾ കേട്ടു. ലൂസി അങ്ങോട്ടേക്ക് ഓടിയെത്തി. കുഞ്ഞു മനുഷ്യരെ കണ്ട് എലിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞു മനുഷ്യരെ കണ്ട ലൂസി അവരോട് ക്ഷമ ചോദിച്ചു. എക്സാം കഴിഞ്ഞ ഷാവോമെൻ സ്റ്റോർ റൂമിലേക്ക് ഓടിയെത്തിയപ്പോൾ അവിടെ കുഞ്ഞു മനുഷ്യരെ കാണാനേ ഉണ്ടായിരുന്നില്ല. ശരിക്കു കാണാൻ അവിടുത്തെ ലൈറ്റ് അവൾ ഓൺ ചെയ്തു. പക്ഷെ അവിടുത്തെ വയറിംഗിൽ നിന്നും ഒരു സ്പാർക്ക് ഉണ്ടാവുകയും സ്റ്റോർ റൂമിൽ തീ പടർന്നു പിടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളും ടീച്ചേഴ്സും തീ പടർന്നു പിടിച്ചതോടെ വേഗത്തിൽ സ്കൂളിന് പുറത്തേക്കിറങ്ങാൻ അനൗൺസ്മെന്റ് ഉയർന്നു കേട്ടു. ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളെ രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറെ അധ്യാപകർ തീ
പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അധ്യാപിക മിസ്സു കുട്ടികളെ സ്റ്റെയർ വരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ലൂസി അടക്കം കുറച്ച് കുട്ടികൾ ഇറങ്ങാൻ പറ്റാതെ സ്റ്റെയറിന്റെ മുകൾ ഭാഗത്ത് പെട്ടുപോയി. തീ പടർന്നു പിടിക്കുന്നതിനാൽ റൂഫ് ടോപ്പിലെ കൂടിക്കയറുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഓടിക്കയറുന്നതിനിടയിൽ കാലിന് പരിക്ക് പറ്റിക്കിടക്കുന്ന ശാവോമെനിനെ ലൂസി കണ്ടു. എത്രയൊക്കെ ദുഷ്ടത ചെയ്തിട്ടുണ്ടെങ്കിലും ലൂസി ശാവോമെനിനെയും രക്ഷപ്പെടുത്താൻ തന്റെ കൂടെ കൂട്ടി. ആ കുട്ടികളൊക്കെയോടി റൂഫ് ടോപ്പിലേക്ക് എത്തി. അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ പറഞ്ഞ് അലറി വിളിക്കാൻ ആരംഭിച്ചു. ടീച്ചേഴ്സ് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ സമയം കുഞ്ഞുമനുഷ്യർ അങ്ങോട്ടേക്ക് വന്നു. പിപ്പിരുവിന്റെ കുഞ്ഞു ഹെലികോപ്റ്റർ ഓടിച്ച് ഒരു കയറുമെടുത്ത് റൂഫ് ടോപ്പിലേക്ക് എത്തിയ അവർ കയർ ലൂസിക്കും കുട്ടികൾക്കും കൈമാറി അത് മുകളിൽ ബന്ധിപ്പിക്കാൻ പറഞ്ഞു. ടീച്ചേഴ്സ് കയറിന്റെ മറുവശം മറ്റൊരിടത്ത് വലിച്ചു കെട്ടി. പിന്നാലെ കുട്ടികൾ ഓരോരുത്തരായി അതിലൂടെ തൂങ്ങിയിറങ്ങാൻ ആരംഭിച്ചു. പക്ഷേ ലൂസി ഇറങ്ങാറായപ്പോഴേക്കും ആ കയറിൽ തീപിടിക്കാൻ ആരംഭിച്ചിരുന്നു. കയറുപൊട്ടി ലൂസി അപകടത്തിൽപ്പെടും എന്നുള്ളത് കണ്ട ലഫ്റ്റനന്റ് ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്തുചാടി രണ്ട് കയറിലുമായി കൂട്ടിപ്പിടിച്ചു നിന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ ലഫ്റ്റനന്റ് അത് ചെയ്തത് കണ്ട് ലൂസി പൊട്ടിക്കരഞ്ഞു. പിന്നാലെ എല്ലാവരും ചേർന്ന് ലഫ്റ്റനന്റിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ലഫ്റ്റനന്റിന്റെ ജീവൻ രക്ഷിക്കാൻ RH നെഗറ്റീവ് ബ്ലഡ് ആവശ്യമായിരുന്നു. മിസ്സു തന്റെ ബ്ലഡ് RH നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. വൈകാതെ ലഫ്റ്റനന്റിന്റെ ഓപ്പറേഷൻ അരങ്ങേറാൻ തുടങ്ങി. എല്ലാവരും ആവലാതിയോടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം സ്കൂളിലെ ഗ്രേഡുകൾ മാത്രമല്ല വലുതെന്നും മാർക്കല്ല കുട്ടികളുടെ കഴിവുകൾ തീരുമാനിക്കുന്നത് എന്ന് ലൂസിയുടെ പേരൻസ് തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ പരസ്പര സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാകണം, അതാണ് വലുതെന്നും അവർ പരസ്പരം പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ലഫ്റ്റനന്റ് സുരക്ഷിതനായി തിരികെ എത്തി. എല്ലാവരും ഏറെ സന്തോഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ലാസുകൾ അവസാനിച്ച് സ്കൂളിൽ സിറ്റി അച്ചീവ്മെന്റ് അവാർഡ് വിതരണം നടക്കുകയായിരുന്നു. ലൂസിക്കായിരുന്നു അത്തവണത്തെ അവാർഡ് ലഭിച്ചത്. അവാർഡ് മേടിച്ച് പ്രസംഗിക്കുന്ന സമയം ലൂസി സംസാരിച്ചു. എല്ലാവരും അവരവരുടെ സ്വപ്നത്തിനു വേണ്ടി പോരാടണം. മാർക്കുകൾ മാത്രമല്ല ഒരാൾ ആരാണെന്നും എന്താണെന്നും നിർണയിക്കുന്നത്. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകളും കഴിവുകേടുകളും ഉണ്ട്. അതുകൊണ്ട് തങ്ങളെ ആരും കൊച്ചാണെന്ന് കരുതേണ്ടതുമില്ല. അവരവരുടെ കഴിവുകൾ വളർത്താൻ അവരവർ തന്നെ പരിശ്രമിക്കണം. ശക്തരാണെന്ന് കരുതി ദുർബലർക്കുമേൽ നമ്മൾ പവർ കാണിക്കരുത്. വലിപ്പത്തിനപ്പുറം ഏതൊരാൾക്കും ഒരുപാട് ശക്തിയുണ്ടായിരിക്കാം. കുഞ്ഞുമനുഷ്യർ പറഞ്ഞുകൊടുത്ത ഓരോ കാര്യവും ലൂസി അവിടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. കയ്യടികളോടെയായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നവരും പ്രിൻസിപ്പളും ടീച്ചേഴ്സും കുട്ടികളും അടക്കം അവളുടെ പ്രസംഗത്തെ വരവേറ്റത്. പിന്നാലെ കുഞ്ഞുമനുഷ്യർ തിരികെ പോവുകയായിരുന്നു. ലൂസിയുടെ അടുക്കൽ അവർ ഗുഡ് ബൈ പറഞ്ഞു. തങ്ങളെ ക്യാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനും നിങ്ങളുടെ ലോകത്തിൽ അല്പം സ്ഥലം തന്നതിനും നന്ദിയുണ്ട് എന്ന് ലൂസിയോട് പറഞ്ഞ അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് വിസിറ്റ് ചെയ്തോളാം എന്നും ലൂസിക്കടുത്ത് അറിയിച്ചു. ഏറെ വേദനാജനകമായ ഒരു യാത്ര പറയലായിരുന്നു അത്. പിപ്പിരുവിന്റെ ഹെലികോപ്റ്ററിൽ അവർ അവിടെ നിന്ന് പറന്നുയർന്നു. ആർട്ടിസ്റ്റ് ആ സമയം താൻ വരച്ച ഒരു ചിത്രം ലൂസിക്കായി ഇട്ടുകൊടുത്തു. ലൂസിയും കുഞ്ഞുമനുഷ്യരും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. നിറ കണ്ണുകളോടെ ലൂസി അത് നോക്കിക്കണ്ടു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.